ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് എഫ് എം. സാഹിത്യവേള. സാഹിത്യവേളയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഊഷ്മളമായ സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സാഹിത്യവേളയിൽ ഉദയത്ത് പ്രിയകുമാർ അവതരിപ്പിച്ച കഥ, കൗസല്യ കൃഷ്ണൻ അവതരിപ്പിച്ച കവിതകൾ എന്നിവയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആദ്യം ഉദയത്ത് പ്രിയകുമാർ അവതരിപ്പിച്ച കഥ. കഥയുടെ പേര് വിലാപ അക്ഷരങ്ങൾ തളം കെട്ടുന്ന തിരുവോരം. പൊതുവെ തിരക്ക് വളരെ കുറവുള്ളതെങ്കിലും ധാരാളം വീടുകളുള്ള ഒരു സ്ട്രീറ്റിനരികിൽ തലയുയർത്തി നിൽക്കുന്ന 12-ാം നമ്പർ വീടിൻ്റെ വരാന്തയിൽ പുഞ്ചിരിക്കുന്ന മുഖവുമായി ജോർജ് കുട്ടി എന്ന വൃദ്ധൻ എപ്പോഴും ഉണ്ടാകാറുണ്ടായിരുന്നു. ആരോ എപ്പോഴോ ആ റോഡിന് വാം സ്ട്രീറ്റ് എന്ന് പേരിട്ടിരുന്നു. എന്തുകൊണ്ടായിരിക്കും ചുറ്റുപാടുള്ള റോഡുകൾക്കൊന്നും ഉണ്ടാകാത്ത വ്യത്യസ്തമായ നാമം ആ റോഡിന് വന്നത് എന്ന് ആരും ചിന്തിച്ചതുപോലുമില്ല. ചിന്തിക്കുവാൻ, വീടുകളേക്കാൾ വളരെ കുറച്ചാളുകളെ ആ റോഡരികിൽ താമസമുണ്ടായിരുന്നുള്ളൂ. ജോർജ് കുട്ടിച്ചായൻ്റെ 12-ാം നമ്പർ വീടിൻ്റെ എതിർവശത്ത് 45-ാം നമ്പർ വീടായിരുന്നു. മൊത്തം 50 വീടുകളുള്ള ഒരു കോളനിയായിരുന്നു വാം സ്ട്രീറ്റ്. 50 വീടുകളിൽ 21 പൂർണ്ണമായി അടച്ചിട്ട നിലയിലാണ് ഉണ്ടായിരുന്നത്. അവശേഷിക്കുന്നവയിൽ വൃദ്ധരായ മാതാപിതാക്കളോ വീടുനോട്ടക്കാരോ താമസിച്ചു. അപൂർവം ചില വീടുകളിൽ മാത്രം സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നു. വാം സ്ട്രീറ്റിൻ്റെ വടക്കേ മൂലയ്ക്കിപ്പുറം തൊട്ടപ്പുറത്തെ ഗോൾഡൻ സ്ട്രീറ്റിൽ നിന്ന് ഒരു ഇടവഴി സന്ധിക്കുന്നുണ്ടായിരുന്നു. ഗോൾഡൻ സ്ട്രീറ്റിൽ നിന്ന് ടൗണിലേക്കുള്ള എളുപ്പവഴി കൂടിയായിരുന്നു അത്. അതുകൊണ്ട് വാം സ്ട്രീറ്റ് രാവിലെയും വൈകുന്നേരവും ആലസ്യത്തിൽ നിന്നുണരുകയും വാഹനങ്ങൾ ആ വഴിയിലൂടെ തിരക്ക് കൂട്ടുകയും ചെയ്തു. അതുവഴിയെ നടന്നു പോകുന്നവരും പരിചിതരായ സ്കൂട്ടർ യാത്രക്കാരും അയാളോട് ചിരിച്ചും കൈകൂപ്പിയും ടാറ്റ പറഞ്ഞുമാണ് പോയിക്കൊണ്ടിരുന്നത്. അവരിൽ കൂടുതൽ ആളുകളും ഗോൾഡൻ സ്ട്രീറ്റിൽ നിന്ന് വരുന്നവരായിരുന്നു. ഗോൾഡൻ സ്ട്രീറ്റിന് ഇരുവശവും കച്ചവടക്കാരുടെയും സർക്കാർ ഉദ്യോഗസ്ഥരുടെയും വീടുകളായിരുന്നു ഉണ്ടായിരുന്നത്. ജോർജ് കുട്ടിച്ചായൻ തൻ്റെ വീൽചെയർ ഒറ്റയ്ക്കുരുട്ടി രാവിലെ 6:30 സിറ്റൗട്ടിൽ വന്നിരിക്കും. വീൽചെയറിലെ ആ ഇരുപ്പിൽ ചിലപ്പോൾ കയ്യിലൊരു ചായക്കപ്പോ മറ്റു ചിലപ്പോൾ ദിനപത്രമോ ഉണ്ടാകാറുണ്ടെങ്കിലും വഴിയിൽ ഒരനക്കം കേട്ടാൽ അപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് അയാൾ കൈവീശും. നിരവധി വീടുകളുള്ള ഒരു തെരുവിലായിരുന്നു ആ വീട് നിലകൊണ്ടിരുന്നതെങ്കിലും ചുറ്റിലുമുള്ള പലതും പൂട്ടിയിട്ട നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. വിദേശത്തു നിന്ന് വർഷത്തിലൊരിക്കൽ 2 മാസത്തെ അവധിക്ക് വരുമ്പോൾ താമസിക്കാനായി 10 സെൻറ് സ്ഥലത്ത് മതില് കെട്ടിത്തിരിച്ച് അത് നിറഞ്ഞൊരു വീടും കെട്ടി വൈഫൈയുള്ള ക്യാമറകൾ ചുറ്റിനും പിടിപ്പിച്ച് നാട് വിട്ടുപോയവരുടെ ശേഷിപ്പുകളായിരുന്നു ആ വീടുകൾ. ഇൻ്റർനെറ്റിൽ കുരുക്കിയിട്ടിരിക്കുന്ന വീടുകൾ. കാലുകളുടെ ചലനശേഷി നഷ്ടപ്പെട്ട ജോർജ് കുട്ടിച്ചായനും അത്തരമൊരു വീടിൻ്റെ കാവൽക്കാരനാകുന്നു. തൻ്റെ വീടിൻ്റെ ഉമ്മറത്തിരുന്ന് തൊട്ടടുത്ത് കാണാവുന്ന വീടുകളോടെല്ലാം അയാൾ ചങ്ങാത്തം കൂടി. ഉള്ളിൽ നിറഞ്ഞു പെരുകുന്ന ചൂടുവായു ആ വീടുകളിൽ നിറഞ്ഞു നിറഞ്ഞ് ഇഷ്ടികച്ചൂളകളിൽ നിന്നെന്ന പോലെ ചൂടിനെ പ്രസരിപ്പിച്ചു. ഓരോ വീടും ഓരോ ചൂളയായിരുന്നു. പുട്ടുകുറ്റിയിൽ നിന്ന് ആവി ചീറ്റുന്നതുപോലെ എയർ ഹോളിലൂടെ ചൂട് കുമുകുമ പുറത്തേക്ക് തള്ളി വന്നുകൊണ്ടിരുന്നു. ഉഷ്ണതരംഗത്തിൻ്റെ തീക്ഷ്ണതയിൽ കെട്ടിടങ്ങളുടെ ഭിത്തിയിൽ വിള്ളലുകൾ രൂപപ്പെട്ടുകൊണ്ടിരുന്നു. ജോർജ് കുട്ടിച്ചായൻ കാലുകൾ തളർന്ന് വീൽചെയറിലായിട്ട് 2 വർഷം കഴിഞ്ഞിരിക്കുന്നു. ബാത്റൂമിൽ പോകാനും കുളിക്കാനും മറ്റൊരാളുടെ സഹായം അയാൾ ഇഷ്ടപ്പെട്ടില്ല. അതിനാൽ തന്നെ ബാത്റൂമിൽ ബോൾട്ടിട്ട് മുറുക്കിയ ചില പൈപ്പുകളിലും മുകളിലെ ഹുക്കിൽ നിന്ന് ഞാത്തിയിട്ട ചില പ്ലാസ്റ്റിക് കയറുകളിലും തൂങ്ങി അയാൾ തൻ്റെ ദിനചര്യകളും കുളിയും സ്വയം നിർവഹിച്ചു. വീൽചെയറിൽ നിന്ന് സ്വയം ഇറങ്ങാനും തിരികെ കയറാനും തളരാത്ത മനസ്സിൻ്റെ കരുത്തിനാൽ പരിശീലിച്ചെടുത്തിരുന്നു അയാൾ. സ്വയം ശൗചം ചെയ്യാനായില്ലെങ്കിൽ പിന്നെ എന്തിന് ജീവിക്കണം എന്നതായിരുന്നു അയാളുടെ ചോദ്യം. വീട്ടുപണിക്കും ഭക്ഷണമുണ്ടാക്കാനുമായി മകൻ നിയോഗിച്ചിരുന്ന സരസമ്മ എന്ന സ്ത്രീയെ ഒരിക്കലും തൻ്റെ ഒരാവശ്യവും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ അയാൾ ശ്രദ്ധിച്ചിരുന്നു. തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മറ്റൊരാളിൽ അടിച്ചേൽപ്പിക്കുന്നത് ഒരു പക്ഷിയെ കൂട്ടിലടയ്ക്കുന്നത് പോലെയുള്ള പ്രവൃത്തിയാണെന്ന് അയാൾ വിചാരിച്ചു. അയാളുടെ ഈ സ്വഭാവവിശേഷം കൊണ്ട് ആ സ്ത്രീ അതിരാവിലെ തന്നെ അയാളുടെ വീട്ടിലെത്തുകയും വീടും പരിസരവും അടിച്ചു വൃത്തിയാക്കി
പത്രമെടുത്ത് ടീപ്പോയിൽ വെച്ച് ചായ തിളപ്പിച്ച് കപ്പിലേക്ക് ഒഴിക്കുമ്പോഴേക്കും ജോർജ് കുട്ടിച്ചായൻ ഉണർന്ന് പ്രഭാത കൃത്യങ്ങൾ നിർവഹിച്ച് തൻ്റെ വീൽചെയറിലെത്തുമായിരുന്നു. സരസമ്മയോടൊന്ന് ചിരിച്ച് സുഖാണോ എന്ന് ഒറ്റ വാക്കിലൊരു കുശലാന്വേഷണം നടത്തി ചായക്കപ്പുമായി സിറ്റൗട്ടിലേക്ക് പോകുന്ന ആ മനുഷ്യനോട് സരസമ്മയ്ക്ക് വല്ലാത്തൊരു ബഹുമാനം തോന്നും. രണ്ടു നേരത്തേക്കുള്ള ഭക്ഷണം തയ്യാറാക്കി ചൂടാറാ പാത്രങ്ങളിൽ അയാൾക്ക് കയ്യെത്തും ദൂരത്തെടുത്തു വെച്ച് അവൾ എട്ടരയോടെ തിരികെ പോവുകയും പിന്നീട് സന്ധ്യയോടെ തിരികെ വന്ന് മുഷിഞ്ഞ വസ്ത്രങ്ങൾ കഴുകി വിരിച്ച് മുറി തുടച്ച് ഓട്സ് കുറുക്കി ചൂടോടെ കൊടുക്കുകയും ചെയ്തിട്ട് തൻ്റെ വീട്ടിലേക്ക് പോവുകയുമായിരുന്നു പതിവ്. രണ്ടു വർഷമായിട്ടും ഒരു മുടക്കവും കൂടാതെ ഈ ദിനചര്യ തുടർന്നുകൊണ്ടേയിരുന്നു. രാവിലെ 9:30 ആകുമ്പോഴേക്കും നിരത്തിലെ തിരക്കുകൾ ഒഴിയുകയും അയാൾ അപ്പോൾ വീൽചെയർ ഉരുട്ടി അകത്തേക്ക് പോയി ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്ന് സിറ്റൗട്ടിൽ ഇരിക്കുകയും ചെയ്യും. അന്നേരമാണ് ഉള്ളു ചൂടായി തുടങ്ങിയ വീടുകളുടെ സന്ദേശങ്ങൾ വന്നു തുടങ്ങുക. ഒഴിഞ്ഞ വീടുകൾക്കുള്ളിൽ നിന്ന് തങ്ങളുടെ ദുഃഖങ്ങൾ ചുടുനിശ്വാസങ്ങളായി പുറത്തേക്ക് ചീറ്റി. സുന്ദരമായ വീടുകളുടെ നിശ്വാസം കന്യകയുടെ നെടുവീർപ്പ് പോലെ അനുഭവപ്പെട്ടു. ഓരോ സന്ദേശങ്ങൾക്കും ജോർജ് കുട്ടിച്ചായൻ അപ്പപ്പോൾ മറുപടി കൊടുത്തുകൊണ്ടിരുന്നു. വീടുകളുടെ ദുഃഖങ്ങളും പരിദേവനങ്ങളും പരാതികളും 12-ാം നമ്പർ വീട്ടിൽ വന്ന് കുമിഞ്ഞുകൂടി. പാലുകാച്ചൽ കാത്തുകിടക്കുന്ന 34-ാം നമ്പർ വീട് വാതിലുകൾ തുറന്ന് തൻ്റെ കന്യകാത്വത്തിനും അപ്പുറത്തേക്ക് പടർന്നു കയറേണ്ടയാൾ എവിടെയെന്ന് കാത്തിരുന്ന് പൊള്ളുന്ന നിശ്വാസങ്ങളുടെ സങ്കടക്കടൽ തീർത്തു. മനുഷ്യരുടെ സ്നേഹം വെറും പൊള്ളയാണ് പെണ്ണെ, സങ്കടക്കടലിൽ മുങ്ങിത്തപ്പുന്ന 34-നോട് 16 പറഞ്ഞു. ഒരിക്കൽ ഞാനും ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടിയതാണ്. 16-ാം നമ്പർ പതിച്ചു കിട്ടിയ ഞാൻ അല്പം അഹങ്കരിക്കുകയും ചെയ്തു. എന്നും 16-ൻ്റെ ചെറുപ്പത്തിൽ തുള്ളിച്ചാടാമെന്ന് വെറുതെ മോഹിച്ചുപോയി ഞാൻ. ഓരോ നിരയും പൊങ്ങുമ്പോൾ എൻ്റെ ഗർവ് കൂടിക്കൊണ്ടിരുന്നു. അവസാന മിനുക്കുപണികൾ കൊടുക്കം ഉടമയെ കാത്തുകിടന്നത് 2 കൊല്ലം. 16-ൽ 2 അല്ല 2000 കൊല്ലം കാത്തുകിടക്കാനുമുള്ള മനസ്സുണ്ടാകും. എന്നിട്ടെന്തായി? 16-ൻ്റെ നിശ്വാസം, അത് നിരാശയുടെ പെയ്തൊഴിയലായിരുന്നു. കാത്തുകാത്തിരുന്ന പാലുകാച്ചൽ കഴിഞ്ഞു. ആളും ആരവവും എന്നെ കോരിത്തെരിപ്പിച്ചു. കുട്ടികളുടെ കളിചിരിപ്പിണക്കങ്ങൾ എന്നിലുളവാക്കിയത് എന്തു വികാരമാണെന്ന് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. പിന്നെന്തു സംഭവിച്ചു? 20-ൻ്റെ ആകാംക്ഷ ഇരട്ടിച്ചുകൊണ്ടിരുന്നു. പിന്നെന്തു സംഭവിക്കാൻ? നിങ്ങൾക്കൊക്കെ സംഭവിച്ചത് തന്നെ. പാലുകാച്ചലും വിരുന്നും മദ്യസൽക്കാരവും കഴിഞ്ഞ് രാത്രി വളരെ വൈകി എല്ലാവരും ഓരോ മൂലയിൽ കിടന്നുറങ്ങി. പിറ്റേന്ന് വീട് നോക്കാനും അടിച്ചുവാരാനും ഒരാളെ ഏർപ്പെടുത്തി. അവർ പോയിട്ടിപ്പോൾ 4 കൊല്ലം. എന്നും 16 ആയിട്ടെന്താ ഗുണം? ഉഷ്ണതരംഗം ഉള്ളിൽ പതപ്പിക്കാമെന്നല്ലാതെ. 16-ഞ്ഞിട്ട് ചെറിയൊരു കൊത്തുകൊടുത്തപ്പോൾ 28-ന് ചെറുതല്ലാത്ത സന്തോഷം തോന്നി. 16-ഞ്ഞ തലപ്പൊക്കം 28-നുള്ളിൽ എന്നും അസൂയ പെരുപ്പിക്കാറുണ്ടായിരുന്നു. 28-ന് അസൂയ പെരുക്കാൻ തൻ്റേതായ കാരണങ്ങളുമുണ്ടായിരുന്നു. ഒരേ ദിവസം തറക്കല്ലിട്ട് ഒരേ ദിവസം പണി തുടങ്ങിയതാണ് 16-നെയും 28-നെയും ഒരേ ചുറ്റളവിലുള്ള 2 വീടുകൾ. എങ്കിലും 16-ൻ്റെ കട്ടളയുടെ ഭംഗിയാണ് 28-ന് ആദ്യമായി കുശുമ്പ് തോന്നിയത്. പിന്നെ ജനലുകളുടെ നീളവും വലുപ്പവും കുശുമ്പിൻ്റെ ഗ്രാഫ് ഉയർത്തിക്കൊണ്ടിരുന്നു. അവസാനം 16-ൻ്റെ നെറ്റിയിലെ തിലകക്കുറി പോലെ ഒരു കമാനം കൂടി നിർമ്മിച്ചു കഴിഞ്ഞതേ 28-ൻ്റെ ഉള്ളിലെ കനൽ കെടാതെ ചാരം മൂടിക്കിടന്നു. 28-ൻ്റെ മനസ്സറിയാമായിരുന്ന 16 കൂടുതലൊന്നും പറഞ്ഞില്ല. തങ്ങൾ വീടുകൾ, പുലരി മുതൽ സന്ധ്യ വരെ എന്നും നേർക്കുനേർ കാണേണ്ടവർ. എന്തിനാ വെറുതെ കലമ്പലുണ്ടാക്കുന്നത് എന്ന് 16 പക്വതയോടെ ചിന്തിച്ചു. അന്നാദ്യമായാണ് 24-ൻ്റെ വീർപ്പുമുട്ടലുകൾ പുറത്തു വന്നത്. ഒഴിഞ്ഞ വീടുകളുടെ പരിദേവനങ്ങൾക്കിടയിൽ എന്തിനാണ് ഈ വലിഞ്ഞു കയറിയുള്ള വരവ് എന്ന് ചിന്തിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് 24 തുടക്കമിട്ടത്. വിദേശത്ത് ജോലി ചെയ്യുന്ന ഗൃഹനാഥൻ വർഷത്തിലൊരിക്കൽ 1 മാസത്തെ അവധിക്ക് വന്നാലായി. 2 കുട്ടികളും അയാളുടെ ഭാര്യയും ആ വലിയ വീട്ടിൽ കഴിഞ്ഞു. ഇപ്പോൾ കുറച്ചു നാളായി രാത്രി കനക്കുമ്പോൾ AC മുറിയിൽ ഒരു പുരുഷഗന്ധം, സുരത താളം, അവിഹിതം ഒളിപ്പിക്കാൻ എൻ്റെ ഉള്ളറകൾ തന്നെ തിരഞ്ഞെടുത്തുവല്ലോ എന്ന ചിന്തകൾ എന്നെ തിരിഞ്ഞുകുത്തുന്നു. എത്ര നാളായി ഞാനിത് നേരിൽ കാണുന്നു. നമ്മെ നേരിട്ട് ബാധിക്കാത്ത കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കാതിരുന്നാൽ തീരുന്നതേയുള്ളൂ ഈ പ്രശ്നങ്ങളെല്ലാം. 24-ൻ്റെ നേരെ എതിരിലുള്ള 27 ആയിരുന്നു അത്. എങ്കിലും അവിഹിതത്തിലേക്ക് നമ്മുടെ ഉള്ളറകളെ തിരഞ്ഞെടുക്കുമ്പോൾ വിഹിതമായാലും അവിഹിതമായാലും നമുക്കെന്ത് എന്ന് ചിന്തിച്ചാൽ എല്ലാം ശാന്തമാകും. അവിടെ ആളും അനക്കവുമുണ്ടല്ലോ. അവിഹിതത്തിനെങ്കിലും AC ഇട്ടുള്ളു കുളിരുന്നുണ്ടല്ലോ. അതല്ലേ ഈ കൊടും ചൂടിനിടയിലെ ഭാഗ്യം. ഇവിടെ വെന്തുനീറി
വിണ്ടുകീറിക്കൊണ്ടിരിക്കുമ്പോഴാണ് 50 റോഡരികിലെ ചരലിലേക്ക് നോക്കി പിറുപിറുത്തു. മെയിൻ റോഡിൽ നിന്നും വാം സ്ട്രീറ്റിൽ നിന്നും രണ്ടു വശത്തു നിന്നുമുള്ള ചൂടേറ്റ് 50 വല്ലാതെ പരവേശപ്പെടുകയായിരുന്നു. ഒരിറ്റു തണലില്ലാതെ അടച്ചിട്ടിരിക്കുന്ന മുറികളിലെ ചൂടുവായു ഭിത്തിയിൽ ശക്തമായി ഞെരുങ്ങിക്കൊണ്ട് മുൻവാതിലിൽ തീക്ഷ്ണമായി തട്ടിക്കൊണ്ടിരുന്നു. ചൂട് വാതിൽപാളികളിൽ വിള്ളലുകൾ തീർത്തു. 50 മനസ്സിൽ അവിഹിതത്തിനായെങ്കിലും രണ്ടുപേർ വന്ന് ഈ വാതിലൊന്ന് തുറന്നിരുന്നെങ്കിൽ എന്ന ചിന്ത മാത്രമായിരുന്നു അപ്പോൾ. വീടുകളുടെ വർത്തമാനങ്ങൾക്ക് കാതുകൊടുത്ത് പരാതികളും നെടുവീർപ്പുകളും പരിഹരിച്ച് നേരം പോകുന്നതറിയാതെ ജോർജ് കുട്ടിച്ചായൻ സിറ്റൗട്ടിൽ അങ്ങനെ ഇരിക്കും. ഉള്ളു ചൂടാകുന്നതനുസരിച്ച് പരാതികളും പരിഭവങ്ങളും വഴക്കോളമെത്തുകയും തങ്ങൾ മനുഷ്യരെപ്പോലെയാകാൻ പാടില്ലെന്ന ഉൾവെളിവിൽ അതെല്ലാം അവിടെ അവസാനിക്കുകയും ചെയ്തു. നിന്നിടത്തുനിന്ന് അനങ്ങാതെ എന്തു വഴക്ക്! 12 മനസ്സും ശരീരവും ശബ്ദവുമായി അയാൾ ഇത്തിരി വട്ടത്തിൽ തൻ്റെ വീൽചെയറിൽ കറങ്ങി നടന്നു. കെട്ടിടങ്ങൾ നിർജ്ജീവമായ അസ്ഥികൂടങ്ങൾ മാത്രമാകുന്നു എന്ന പൊതുതത്വബോധത്തിനപ്പുറം ഒരു റോഡിനിരുവശവും തലയെടുപ്പോടെ നിൽക്കുന്ന വീടുകളുടെ മനസ്സ് കാണാൻ തനിക്ക് കഴിയുമെന്ന വലിയൊരു തിരിച്ചറിവിലേക്ക് അയാളുടെ ബോധമണ്ഡലം മിഴിതുറന്നു. പിന്നെ വീടുകളുടെ ഭാഷ അയാൾ മനസ്സിലാക്കി. വീടുകളുടെ നിശ്വാസം കേട്ടു. വീടുകളോട് അവരുടെ ഭാഷയിൽ സംസാരിക്കാൻ പഠിച്ചു. അതോടെ തളർന്നുപോയ തൻ്റെ കാലുകളെപ്പറ്റി ചിന്തിച്ചിരിക്കാതെ വീടുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും വേണ്ട ഉപദേശങ്ങൾ നിർദ്ദേശിക്കാനും തുടങ്ങി. അങ്ങനെ വീടുകളുടെ സംസാരങ്ങൾ 12 വരാന്തയിൽ വിശ്രമിച്ചു. വീടുകളുടെ ഭാഷ ശൂന്യതയുടെ സ്ക്രീനിൽ അയാൾ വായിച്ചുകൊണ്ടിരുന്നു. എല്ലാ സന്ദേശങ്ങൾക്കും ഉചിതമായ മറുപടി നൽകിക്കഴിയുമ്പോഴേക്കും ഉച്ചഭക്ഷണം കഴിക്കാൻ മറന്നുപോവുകയും സന്ധ്യയ്ക്ക് സരസമ്മ തയ്യാറാക്കി കൊടുക്കുന്ന ഓട്സ് കഴിക്കാൻ സമയമാവുകയും ചെയ്തു. പതിവായി ഉച്ചഭക്ഷണം കഴിക്കാതിരിക്കുന്നത് താൻ വെച്ചുണ്ടാക്കുന്നതിൽ എന്തെങ്കിലും അപാകത തോന്നിയിട്ടാണോ എന്ന് ആ സ്ത്രീ സംശയിച്ചു. അയാളെ ഇന്നുവരെ പുഞ്ചിരിച്ച മുഖവുമായേ കണ്ടിട്ടുള്ളൂ എങ്കിലും തൻ്റെ ആഹാരത്തിന് എന്തെങ്കിലും പോരായ്മകളുണ്ടോ എന്ന് ചോദിക്കുവാൻ അവൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. ആളുകൾ എപ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും പ്രതികരിക്കുന്നത് എന്നാർക്കും പ്രവചിക്കാൻ പറ്റില്ലല്ലോ. എന്നാൽ ഇത് മനസ്സിലാക്കിയിട്ടെന്ന പോലെ ഒരു ദിവസം രാവിലെ ചൂടുചായ ഊതിക്കുടിച്ചുകൊണ്ട് സരസമ്മയ്ക്ക് ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നല്ലേ എന്നൊരു ചോദ്യമറിഞ്ഞു ജോർജ് കുട്ടിച്ചായൻ. സരസമ്മ ബഹുമാനത്തോടെ അല്പം ഒതുങ്ങി. അപ്പോൾ അയാൾ തുടർന്നു, ഉച്ചയ്ക്ക് ഭക്ഷണം ഞാൻ മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ചതൊന്നുമല്ല. എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിച്ച് വർത്തമാനത്തിന് കാതുകൊടുത്ത് വരുന്ന സന്ദേശങ്ങൾക്ക് മറുപടി അയച്ച് കഴിയുമ്പോഴേക്കും സന്ധ്യ കഴിയും. സരസമ്മ വാ പൊളിച്ചു നിന്നു. ആരുടെ എന്തു പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യമാണെന്ന് ഒരു രൂപവും കിട്ടിയില്ല. മുറ്റത്ത് ഒരു പുൽക്കൊടി പോലും ചവിട്ടേറ്റ് ചതയാറില്ലെന്ന് അവരോർത്തു. പിന്നെ ആരു വരാനാ? ഒരു പൊടി പോലും ഒരിടത്തും കണ്ടില്ല. സരസമ്മ വല്ലാത്ത പ്രതിസന്ധിയിലായി. പകൽ മുഴുവൻ ഒറ്റയ്ക്കിരുന്ന് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കുമോ എന്നവൾ സംശയിച്ചു. പിന്നീട് പകലുകളിൽ അയാളറിയാതെ സരസമ്മ അയാളെ നിരീക്ഷിച്ചു. സിറ്റൗട്ടിൽ നിന്ന് ഒരിഞ്ചു പോലും ചലിക്കാതെ അയാൾ ഇരിക്കുന്നത് അവൾ കണ്ടു. ഇന്നും തിരക്കായിരുന്നോ ഇച്ചായ? ചോറുണ്ടിട്ടില്ലല്ലോ ഉച്ചയ്ക്ക്. വൈകുന്നേരം ഓട്സ് കുറുക്കി നൽകുന്നേരം അവൾ ചോദിച്ചു. ചോദ്യം കേട്ട് അയാൾ ചിരിച്ചു. ഇന്ന് എന്തായാലും രസമായിരുന്നു. പ്രാരാബ്ധവും പരാതിയും വഴക്കും വക്കാണവും ഒന്നുമില്ലാതെ തമാശ പറഞ്ഞ് ചിരിച്ച് ചിരിച്ചൊരു പരുവുമായി. ഓരോരുത്തരോടും ഞാൻ മറുപടി പറഞ്ഞില്ലെങ്കിൽ പിന്നെ പിണക്കമാകും. ഞാനീ 12 കുറ്റിയടിച്ച പോലെ ഇരിക്കുകയല്ലേ? എന്താ ചെയ്യുക? വന്നു വന്ന് ഉച്ചയൂണെന്നൊരു ചിന്ത തന്നെ മനസ്സിലേക്ക് വരുന്നതേയില്ല സരസു. സരസമ്മയുടെ ഉള്ളിൽ വല്ലാത്തൊരു പേടി ഉടലെടുക്കുകയായിരുന്നു. തമാശ പറഞ്ഞ് ചിരിച്ച് ചിരിച്ച് ഒരു പരുവമായത്രേ. രാവിലെ മുതൽ താൻ നിരീക്ഷിക്കുകയായിരുന്നു എല്ലാം. ഒരീച്ച പോലും ഇവിടേക്ക് വന്നതോ ഇവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് നടന്നതോ താൻ കണ്ടില്ല. അരുതാത്തൊരു സംഗതിയുടെ സൂചന പോലെ സരസമ്മ വിയർത്തു. ഇത് ഇന്ന് തന്നെ അമേരിക്കയിലുള്ള ഇച്ചായൻ്റെ മോനെ വിളിച്ച് പറയണമെന്ന് സരസമ്മ ഉറപ്പിച്ചു. ഇല്ലേൽ എല്ലാത്തിനും താനാകും കുറ്റക്കാരി. അവൾ തൻ്റെ വീട്ടിലേക്ക് നടന്നു. പിറ്റേന്ന് രാവിലെ പതിവ് പോലെ ഗേറ്റ് കടക്കുമ്പോൾ സരസമ്മ ഒന്ന് ചുറ്റിനും നോക്കി. പതിവില്ലാത്തത് എന്തെങ്കിലും സംഭവിച്ചിരിക്കുമോ എന്നൊരാധി മനസ്സിൽ വല്ലാതെ ചുഴറ്റിയടിച്ചുകൊണ്ടിരുന്നു.
പപ്പയെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് അലക്സ് കുഞ്ഞ് ഇന്നലെ രാത്രി പറഞ്ഞത് അവൾ ഓർത്തു. കുഞ്ഞവിടെ ഇരുന്ന് ക്യാമറ ചെക്ക് ചെയ്തോളാമെന്ന് പറഞ്ഞപ്പോൾ വല്ലാത്തൊരാശ്വാസം തോന്നി. പതിവ് പോലെ ചായ ഗ്ലാസ്സിലേക്കൊഴിക്കാനെടുത്തതും വീൽ ചെയറിൽ ആളെത്തിക്കഴിഞ്ഞു. അയാൾ പതിവ് പോലെ അവളെ നോക്കി പുഞ്ചിരിച്ചു. ആ പുഞ്ചിരി എന്തുകൊണ്ടോ അവളെ അസഹ്യതയുടെ നീർച്ചുഴിയിലേക്ക് വലിച്ചു കൊണ്ടുപോയി. പതിവ് പോലെ രണ്ടു നേരത്തേക്കുള്ള ഭക്ഷണം തയ്യാറാക്കി ചൂടാറാ പാത്രങ്ങളിൽ പ്രത്യേകം പ്രത്യേകം അടച്ചു വച്ചിട്ട് അവൾ തൻ്റെ വീട്ടിലേക്ക് നടന്നു. അയാൾ ചായക്കപ്പും പത്രവുമായി സിറ്റൗട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ 24-ൽ നിന്ന് ഭയത്തിൻ്റെയോ വീർപ്പുമുട്ടലിൻ്റെയോ എന്ന് വേർതിരിച്ചറിയാനാകാത്ത ഒരു ഞരക്കം ഇഴഞ്ഞിഴഞ്ഞു വന്നു. രക്തത്തിൻ്റെ രൂക്ഷഗന്ധം ആ സ്വരത്തിൽ നിറഞ്ഞിരിക്കുന്നത് ജോർജ് കുട്ടിച്ചായൻ തിരിച്ചറിഞ്ഞു. ശൂന്യതയുടെ മഹാപ്രതലത്തിൽ തൻ്റെ ഉള്ളിലെ ചോദ്യങ്ങളത്രയും കുടഞ്ഞിട്ടു അയാൾ. ഒരു മറുപടി എവിടെ നിന്നെങ്കിലും പാറി വരും എന്നയാൾ വിശ്വസിച്ചു. 24-ൽ എന്താണ് സംഭവിച്ചതെന്ന് 27-ന് ഉറപ്പായും അറിവുണ്ടാകേണ്ടതാണ്. ഇവിടെ എല്ലാവരും മൗനത്തിലേക്ക് ഉൾവലിയുന്നത് എന്താണ്? രണ്ടു കാലും തളർന്നവൻ ഒരു കെട്ടിടമാകുന്നു. ചലിക്കാനാവാതെ ചിന്തിക്കാൻ മാത്രം കഴിയുന്ന ഒരു കെട്ടിടം അല്ലായിരുന്നു എങ്കിൽ ഇപ്പോൾ 24-ലൊന്ന് പോയി വിവരങ്ങൾ നേരിൽ അറിയാമായിരുന്നു. അയാൾ വീടുകളുടെ സന്ദേശങ്ങൾക്കായി കാത്തു. 27-ൻ്റെ വാക്കുകൾ ശൂന്യതയുടെ സ്ക്രീനിൽ തെളിഞ്ഞു. 24-ലെ ജാരൻ വീട്ടുകാരിയെ കൊലപ്പെടുത്തിയിരിക്കുന്നു. അയാളുമായി സംഭോഗവേളയിലുരുവായ എന്തോ അസ്വാരസ്യത്താൽ അവൾ രക്തപ്പുഴയിൽ നീന്തി നടന്നു. രാവിലെ കുട്ടികളാണത്രേ കണ്ടത്. അയാൾ രാത്രി തന്നെ കടന്നു കളഞ്ഞു. സ്തംഭനത്തിനിടയിൽ രണ്ടു കുട്ടികളുടെ കരച്ചിൽ അയാൾ കേട്ടു. 24-ൻ്റെ വിലാപം വല്ലാത്തൊരു ഞരക്കമായി മാറിയിരിക്കുന്നതും അയാൾ അറിഞ്ഞു. വാം സ്ട്രീറ്റിലെ 50 വീടുകളും ഖനീഭവിച്ച നിശബ്ദതയിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ അയാൾക്ക് 24-ലേക്ക് ഓടിയെത്തണമെന്ന് തോന്നി. തൻ്റെ ചക്രക്കസേര അയാൾ പടിക്കെട്ടുകളിലൂടെ ഉരുട്ടി ഇറക്കി. ഒരു അവിശുദ്ധ കൊലപാതകം നടന്ന 24-ാം നമ്പർ വീട്ടിലേക്ക് പാളി നോക്കിക്കൊണ്ട് സന്ധിക്ക് ഗേറ്റ് കടന്നെത്തിയ സരസമ്മ ജോർജ് കുട്ടിച്ചായൻ വീൽ ചെയറിനടിയിലായി തലകുത്തി കഴുത്തൊടിഞ്ഞ് മരവിച്ച് കിടക്കുന്നതാണ് കണ്ടത്. ആ ചുണ്ടിൽ അപ്പോഴും വിഷാദത്തിൽ പൊതിഞ്ഞ ഒരു പുഞ്ചിരിയുണ്ടായിരുന്നു. 12-ാം നമ്പർ വീടിന് മുകളിൽ ശൂന്യതയുടെ സ്ക്രീനിൽ കുമിഞ്ഞുകൂടുന്ന സന്ദേശങ്ങളിൽ താപവും ശോകവും തളം കെട്ടിക്കിടന്നു. വിലാപാക്ഷരങ്ങൾ തളം കെട്ടുന്ന തിരുവോരം. ശ്രീ ഉദയത്ത് പ്രിയകുമാർ അവതരിപ്പിച്ച കഥ കേട്ടല്ലോ. ഇനി കൗസല്യ കൃഷ്ണൻ അവതരിപ്പിച്ച കവിതകൾ കേൾക്കാം. ആദ്യ കവിത തേന്മാവ്. ഏറെ നാളായിട്ട് കാണുന്നതുണ്ടു ഞാൻ പാതയോരത്തൊരു തൈമാവിനെ. വെള്ളമോ വളമതോ നൽകുവാനാളില്ല, അമ്മയില്ലാത്തൊരു പൈതലെ പോൽ. എങ്കിലോ തെക്കു നിന്ന ഔഷധക്കാറ്റു വന്നെന്നും തലോടിയങ്ങൂർജമേകി. തൻ ചില്ല നീട്ടിയും പത്രങ്ങളാട്ടിയും മന്ത്രമായി പുഞ്ചിരി തൂകിടും പോൽ. പൈതലാണെന്നൊരു തോന്നലുണ്ടായിടും ആർക്കുമാ തൈമാവിൽ നോക്കിയെന്നാൽ. ആരോ ഭുജിച്ചു വലിച്ചെറിഞ്ഞിട്ടതാം, വിത്തു മുളച്ചു വളർന്നതാവാം. വർഷങ്ങൾ രണ്ടു മൂന്നങ്ങിനെ നീങ്ങിയ തൈമാവ് രണ്ടടിപ്പൊക്കമായി. മന്ദഹാസത്തോടെ നീട്ടുന്ന ചില്ലതൻ തളിരുകൾ കുയിൽ തിന്നു പാട്ടുപാടി. പലതരം കിളികളോ സൗഹൃദ പെരുമയ ശാഖിയിൽ പലവുരു പങ്കുവച്ചു. ചെറുതരം കുരുവികൾ കൂടു നിർമ്മിച്ചതിൽ കൂടി കുടുംബമായ മോദമായി. ഒരു ദിനം കാൺമു ഞാൻ തളിരല്ല നിറുകയിൽ നിറമെഴും പൂങ്കുല കതിരുപോലെ. പ്രകൃതി തന്നോമന കുളിരുപോലവളൊരു തരുണിയായി തീരുകയായിരുന്നു. മുത്തശ്ശിയായ പോലെ എന്നുള്ളിൽ നിർവൃതി മുഗ്ധയായി ഞാൻ ധന്യയായി എന്നോ. അരുമയാം കതിരിനെയൊന്നു ചുംബിക്കുക അറിയാതെയുള്ളം കൊതിച്ചുപോയി. കരളിൻ്റെ കുളിരായി യോമന പൂങ്കുല വളരട്ടെ വിരിയട്ടെ ഫലമെഴട്ടെ. ആരാനുമിപ്പഴം നുകരട്ടെ വീണ്ടുമ തേന്മാവു വലുതായി തണൽ തരട്ടെ.
കേൾക്കുന്നു നാടാകെ വികസനം തീർക്കുവാൻ പാതയ്ക്ക് വീതി കൂട്ടുന്നുവത്രേ. വണ്ടികൾ ചീറിപ്പറക്കവേ കൂട്ടിമുട്ടിടുവാനീ വഴി പോരാ പോലും. നെഞ്ചൊന്നു പൊള്ളിയൻ കൊച്ചുതേന്മാവിനെ ഓരത്തു നിന്നവർ വെട്ടിമാറ്റും. വികസനം കൂട്ടുവോർ വികലമാക്കുന്നതോ വിലമതിച്ചിടാത്ത പലതുമാവാം. മൂന്നാണ്ടുപേരിനാൽ സംഭരിച്ചൂർജവും വെയിലിൻ്റെ മേന്മയും ചൈതന്യവും പാടെ തകർക്കുവാനായി വേണ്ടി വന്നതോ കേവലം മൂന്നു നിമിഷമെത്രേ. അമറുന്ന മുരളുന്ന യന്ത്രക്കരങ്ങളോ വികസനം തീർക്കുവാൻ അലറി വന്നു. അമ്മയായി തീരുവാൻ വെമ്പി നിന്ന കൊച്ചു തേന്മാവ് നൂറായി ചിതറി വീണു. അമറുന്ന മുരളുന്ന യന്ത്രക്കരങ്ങളോ വികസനം തീർക്കുവാൻ അലറി വന്നു. അമ്മയായി തീരുവാൻ വെമ്പി നിന്ന കൊച്ചു തേന്മാവ് നൂറായി ചിതറി വീണു. അവസാനമായി പുഴ പറയുന്നത്, ഘോരഘോരമായി മാലിന്യമെന്റെയേ മാറിലേറ്റി തളർന്നു വീഴുന്നു ഞാൻ. ഇറ്റുകാരുണ്യമിറ്റിച്ചു നിങ്ങൾ തൻ നിത്യജീവിതം സൗഭാഗ്യമാക്കുവിൻ. ജീവനത്തിനായി ഉതകേണ്ടൊരീ ജലം രോഗവാഹകരായൊഴുകും നിതാ. കൊച്ചുജീവികളൊക്കെയും നീരിതിൽ ചത്തുപൊങ്ങുന്ന കാഴ്ചകൾ നിത്യവും. കത്തിയാളും വെയിലിലും ചേതന അറ്റുപോകാതെ കാത്തുരക്ഷിച്ചിടാൻ തൽപരരായി ഭവിക്കേണ്ട നിങ്ങളൻ സ്വച്ഛമായുള്ള യാത്ര മുടക്കയോ. ഒട്ടുകാലം മണലുറ്റിയെങ്കിലോ കുറ്റമൊന്നും പറയുന്നതില്ല ഞാൻ. തിട്ടയിൽ വീണ കെട്ടവയൊക്കെയും ഒട്ടു നീങ്ങിടുമെന്നാശ്വസിച്ചിടാം. അല്പശ്വാസം വലിച്ചെടുക്കാതെ ഞാൻ കെട്ട മാലിന്യമേറ്റുവാങ്ങുമ്പോഴും നിന്റെ സ്വസ്ഥതയ്ക്കായി എറിഞ്ഞിട്ട ദുർഗന്ധമാകെ പരക്കുന്നു ദുസ്സഹം. സഹ്യനിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടും ശുദ്ധമായുള്ള നീരൊഴുക്കുന്നതിൻ ലക്ഷ്യമെന്നതിലെത്തിടുവാനു സ്യൂതമായൊന്നൊഴുകി നീങ്ങിടുവാൻ. മുങ്ങി മുങ്ങി പതച്ചു കുളിച്ചിടാ നെത്തിടുന്നവരാരുമില്ലിപ്പോഴൻ. നെഞ്ചിലേറ്റുന്ന വല്ലായ്മയല്ലയോ കൂട്ടിനായെൻ്റെ കൂടെ ഇന്നെപ്പോഴും. ജീവജാലങ്ങളൊക്കെയും നീരിനായി കൂട്ടമായി വന്നു ദാഹമടക്കിടും. കാലമുണ്ടായിരുന്നുവൻ ഓർമ്മയിൽ തിട്ടകെട്ടി നീ ബന്ധിച്ചു പാതകൾ. ഉദയത്ത് പ്രിയകുമാർ അവതരിപ്പിച്ച കഥ, കൗസല്യ കൃഷ്ണൻ അവതരിപ്പിച്ച കവിതകൾ എന്നിവയാണ് സാഹിത്യവേളയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇന്നത്തെ സാഹിത്യവേള സമാപിക്കുന്നു. ഈ സാഹിത്യവേളയുടെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 8 മണിക്ക്.